സ്വാഗതം ഇരുപത്തിയേഴാമത്തെ എപ്പിസോഡ് ലൗകിക സഭയ്ക്ക് സുവിശേഷം നൽകാനാവില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഇത് മലയാളത്തിലേക്ക് മനോഹരമായി തർജ്മ ചെയ്തത് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിലച്ചനാണ് ബിബ്ലിയ പബ്ലിക്കേഷൻ ഇത് പബ്ലിഷ് ചെയ്യുന്നു മൂന്ന് ബാല്യങ്ങളായിട്ട് ഇത് നിങ്ങൾ വാങ്ങണം ഇത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിന് വായിക്കണം പഠിക്കണം ഭവനത്തിൽ ഒരു നിക്ഷേപമായി കരുതണം ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്ന് കുട്ടികളൊക്കെ ഒന്ന് വായിക്കണം സാധാരണ ആളുകൾക്കും വായിക്കാം മാതാപിതാക്കൾ തന്നെ ആദ്യം ഇത് വായിക്കണം ഇത് വലിയ ഒരേ ആനന്ദമായിരിക്കും നമുക്ക് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം മുപ്പതാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളും സഭ ൗകികമാകുമ്പോൾ അത് ബലഹീനമായ സഭയായി അതപ്പതിക്കുന്നു പ്രാർത്ഥനയിലാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനവുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിലാണ് നാം സുരക്ഷിതത്വത്തിൻ്റെ വഴി കണ്ടെത്തുന്നത് പ്രായത്തിൽ മുതിർന്നവരെയും രോഗികളെയും കുട്ടികളെയും യുവാക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സഭ രൂപപ്പെടേണ്ടതുണ്ട് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യാശ അന്യം നിന്ന് പോകാതിരിക്കാൻ കർത്താവ് നമ്മെ ശക്തരാക്കട്ടെ നമുക്ക് സഭയെ സംരക്ഷിക്കാം നമുക്ക് സഭയെ കരുതലോടെ സൂക്ഷിക്കാം നമ്മുടെ പ്രവർത്തനം കൊണ്ട് നാം ഇത് ചെയ്യണം എന്നാൽ ഏറ്റവും പ്രധാനമായി കർത്താവ് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ദുഷ്ടനെ നേരിട്ടെതിർത്ത് അവനെ തോൽപ്പിക്കാൻ കർത്താവിന് മാത്രമേ കഴിയൂ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും എനിക്കെതിരെ ഒന്നും ചെയ്യാൻ അവന് കഴിയില്ല ലോകത്തിൻ്റെ അധികാരി സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കാതിരിക്കണമെങ്കിൽ ലോകത്തിൻ്റെ അധികാരിയെ കീഴടക്കാൻ കേൽപ്പുള്ളവന് നാം സഭയെ ഏൽപ്പിക്കണം ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു നാം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാൽ സമ്പൂർണ്ണ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ നാം അറിയാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ അത് കർത്താവിൻ്റെ സഭയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് കർത്താവിനോട് പറയാം കർത്താവേ നിൻ്റെ സഭയെ നീ തന്നെ കാത്തുകൊള്ളണമേ ഇത് നിൻറ്റേതാണ് നിൻ്റെ സഭ ഞങ്ങളുടെ സഹോദരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ ഈ പ്രാർത്ഥന ഉയരണം നമുക്ക് ഒരു കാര്യം ആവശ്യമുള്ളപ്പോൾ കർത്താവിൽ നിന്നും ഒരു കൃപ ചോദിക്കാൻ എളുപ്പമാണ് നന്ദി പറയാനും എളുപ്പം തന്നെ എന്നാൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരേ മാമോദീസ സ്വീകരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ നിൻ്റേതാണ് അവർ ഞങ്ങളുടേതാണ് അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമല്ല സഭയെ വളർത്തുന്ന ഒരു പ്രാർത്ഥനയാണ് സഭയെ കർത്താവിന് സമർപ്പിക്കുന്നത് അത് ഒരു വിശ്വാസ പ്രകരണമാണ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സഭയുടെ പാവം സേവകരാണ് നാം നാം എല്ലാവരും അവന് മാത്രമേ ഇതിനെ മുന്നോട്ട് നയിക്കാനും സംരക്ഷിക്കാനും വളർത്താനും വിശുദ്ധയാക്കാനും ലോകത്തിൻ്റെ അധികാരിയിൽ നിന്നും പ്രതിരോധിക്കാനും ലൗകികമാകാതെ സൂക്ഷിക്കാനും കഴിയൂ ലൗകികമാകാനുള്ള പ്രലോഭനമാണ് ഏറ്റവും അപകടം സഭ ലൗകികമാകുമ്പോൾ അതിനുള്ളിൽ തന്നെ ലൗകിക ചിന്തകൾ അരങ്ങ് വാഴുമ്പോൾ കർത്താവിൽ നിന്നല്ലാതെ സമാധാനം അതിനുള്ളിൽ ഉണ്ടാകുമ്പോൾ കാരണം കർത്താവ് പറഞ്ഞു സമാധാനം ഞാൻ തരുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ അത് നൽകുന്നത് ലൗകിക സമാധാനം ഉണ്ടാകുമ്പോൾ സഭ മെലിഞ്ഞ് ബലഹീനമാകുന്നു അത്തരം സഭ പെട്ടെന്ന് ആക്രമിക്കപ്പെടുകയും കീഴടക്കപ്പെടുകയും ചെയ്യും അതിനെ സുവിശേഷം വഹിക്കാനുള്ള കരുത്തുണ്ടാവുകയില്ല കുരിശിൻ്റെ സന്ദേശം വഹിക്കാൻ കരുത്തുണ്ടാവുകയില്ല കുരിശിൻ്റെ ഇടർച്ച വഹിക്കാനുള്ള ശക്തി ഉണ്ടാവുകയില്ല ലൗകികമായാൽ അതിന് മുന്നോട്ട് പോകാനേ കഴിയില്ല സഭയെ കർത്താവിന് സമർപ്പിക്കുക സഭയിലെ മുതിർന്നവരെ രോഗികളെ കുട്ടികളെ യുവാക്കളെ നിന്റെ സഭയെ സംരക്ഷിക്കണമേ കർത്താവേ അത് നിറേതാണ് ഈ മനോഭാവമുണ്ടെങ്കിൽ പീഡനങ്ങൾക്കിടയിലും അവന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം അവൻ നൽകും ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം പണം കൊണ്ട് വാങ്ങിക്കാൻ കഴിയാത്ത സമാധാനം സഭയിലേശു സന്നിഹിതനായിരിക്കുന്നു എന്ന വരദാനത്തിൽ നിന്ന് പുറപ്പെടുന്ന സത്യമായ സമാധാനം ക്ലേശത്തിലായിരിക്കുന്ന സഭയെ കർത്താവിന് സമർപ്പിക്കുക വലിയ ക്ലേശങ്ങളും പീഡനങ്ങളും ഉണ്ട് അവ അവിടെ ഉണ്ട് ചെറിയ ക്ലേശങ്ങളും ഉണ്ട് രോഗം കുടുംബ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ചെറിയ ക്ലേശങ്ങളുണ്ട് അവയെല്ലാം കർത്താവിന് സമർപ്പിക്കുക ക്ലേശങ്ങളിൽ നിൻ്റെ സഭയെ സംരക്ഷിക്കണമേ കർത്താവെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനും പ്രത്യാശ അന്യം നിന്ന് പോകാതിരിക്കാനും നിൻ്റെ സഭയെ കാത്തുകൊള്ളണമേ വിശ്വാസം നശിക്കാതിരിക്കാൻ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവ് തന്നെ നമ്മെ ശക്തിപ്പെടുത്തട്ടെ ഇതായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന അഭ്യർത്ഥന ഇതായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന അഭ്യർത്ഥന സഭയെ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഗുണം ചെയ്യും സഭയ്ക്ക് അത് ഗുണം ചെയ്യും നമുക്കും സഭയ്ക്കും അത് വലിയ സമാധാനം കൊണ്ടുവരും ക്ലേശങ്ങളെ അതെടുത്ത് മാറ്റുകയില്ല എന്നാൽ ക്ലേശങ്ങളിൽ നമ്മെ ശക്തരാക്കും പ്രൈസ്തലോട്